അർബ റിബ എന്ന പ്രയോഗം പഠിച്ചു വെക്കണം. റിബ എന്ന് പറഞ്ഞാൽ പലിശയാണ്. അർബ റിബ പലിശയിൽ ലാഭം നേടലാണ്. നമുക്ക് പലിശയിലെ നേട്ടം വേറെയാണ് അറിയുക. പണം കൊടുത്ത് ആൾക്കാരെ കയ്യിൽ നിന്ന് പലിശ വാങ്ങി, അല്ലെങ്കിൽ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് മാസം മാസം പലിശ വാങ്ങി ശമ്പളക്കാരനെ പോലെ ജീവിക്കുന്ന ആളുകളുണ്ട്. പലിശ നിന്നുകൊണ്ടാണ് ജീവിക്കുന്നത്, പലിശയിലൂടെ തന്നെയാണ് പോകുന്നത്. പലിശ വാങ്ങുന്നതിലും കൊടുക്കുന്നതിലും മടിയുമില്ലാത്ത മുസ്ലിം സമുദായം നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് വിനയപുരസരം പഠിക്കേണ്ടുന്നൊരു പാഠമാണ്. അപ്പോൾ ഈ ഇതാണ് പലിശ നിരക്ക്. റസൂലുള്ളാഹി പലിശയിൽ നേടിയവൻ അർബ റിബ എന്നത് ഒരാളെയാണ് വിശേഷിപ്പിച്ചത്, ഒരു വിഭാഗം ആളുകളെ. തിരുനബി പറഞ്ഞത് ഇങ്ങനെയാണ്, അർബ ഇസ്നാനി വസബഉൻ, പലിശക്ക് 72 ഇനമുണ്ട്. ആകെ സാധാരണ പലിശയും കൂട്ടുപലിശയും മാത്രമൊന്നുമല്ല കേട്ടോ. നമ്മളിപ്പോൾ അവിടെ നിൽക്കുന്നത് സാധാരണ പലിശ കുഴപ്പമില്ല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റേ കുഴപ്പമുള്ളൂ എന്നൊക്കെ പത്തിയും വാങ്ങി കുത്തിരിക്കുകയാണ് പലരും. റസൂൽ പറഞ്ഞു 72 ഇനമുണ്ട് പലിശ. അരിബ ഇസ്നാനി വസബഉൻ, 72 ഇനമാണ് പലിശ. അരിബ ഇസ്നാനി വസബഉൻ ബാബ, പലിശയ്ക്ക് 72 വാതിലുകളുണ്ട്, 72 വിഭാഗമുണ്ടെന്നാണ്. അതിനാഹാതിൽ ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്നത്, 10 രൂപ കടം കൊടുത്ത് 12 രൂപ വാങ്ങൽ, അതാണല്ലോ ഇപ്പോൾ സാധാരണഗതിയിൽ വളരെ സാധാരണമായൊരു സംഗതിയായിട്ട് പറയുന്നത്. യഥാർത്ഥത്തിൽ പലിശ പണം പണത്തെ ഇരട്ടിപ്പിച്ച ഏത് വഴിയെക്കുറിച്ചും പറയുന്ന പ്രയോഗമാണ്. അതുകൊണ്ടാണ് ഇത്ര ഇനുണ്ടായത്. നമ്മളാകെ മനസ്സിലാക്കിയ ബാങ്ക് പലിശ, വട്ടിക്ക് കൊടുക്കൽ, വട്ടിക്കെടുക്കൽ, അണ്ണാച്ചി പലിശ, ഇങ്ങനെയൊക്കെയാണ്. ഇത്ര സാധുവാകാൻ പാടില്ല ഒരു മുസ്ലിം, അവനെ ജീവിതം കൊണ്ടായി കളിക്കുന്നത്. എന്നാൽ റസൂൽ അങ്ങനെയല്ല പലിശയെ പഠിപ്പിച്ചത്. അപ്പോൾ സാധാരണഗതിയിൽ പലിശയിൽ എണ്ണുന്ന ഒരു ഇനമുണ്ടല്ലോ, നമ്മളൊക്കെ എണ്ണുന്ന സാധാ ഒരു ഇനം, അത് തന്നെ അത് തന്നെ വളരെ മോശമാണ്. സാധാരണഗതി നിങ്ങൾ പലിശയായി കാണുന്ന ആ ഇനം തന്നെ വളരെ മോശമാണ്. അത് ഒരാൾ തൻ്റെ ഉമ്മയുടെ കൂടെ രാത്രി കിടപ്പറ പങ്കിടുന്നത് പോലെ മോശമാണെന്നാ. അതിലപ്പുറത്തൊരു മാന്യനായ പ്രവാചകന് ഭാഷ പ്രയോഗിക്കാൻ പറ്റില്ല. കറമുള്ള കരീമായ ഒരു പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പച്ചക്ക് പറയേണ്ടതാ, അത്രയൊക്കെയല്ലേ അതിൻ്റെ ഭാഷാപരമായ സൗകുമാര്യം സാധ്യമാകൂ. നിങ്ങൾ വാങ്ങുന്ന പലിശയിലെ അണപ്പയുണ്ടല്ലോ, ഏറ്റവും ലളിതമായ സാധനം, അത് വാങ്ങുന്നവൻ സ്വന്തം ഉമ്മാനെ അഭിചരിക്കുന്നവനെ പോലെ വഷളനാണെന്നാണ് ഹദീസിൻ്റെ നേർക്ക് നേരെയുള്ള ഭാഷ്യം. അത് പലിശയിലെ ഏറ്റവും താഴെ തട്ടിൽപ്പെട്ട ഒന്നാണ്. അക്കൗണ്ടിൽ വരുന്ന ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ഉണ്ടല്ലോ, നോർമലി ബാങ്ക് മുഖേന ബന്ധപ്പെട്ട് ജീവിക്കാൻ പറ്റൂ. ബാങ്ക് സാമ്പത്തിക വിനിമയത്തിൻ്റെ ഒരു സംവിധാനമാണ്. അതുകൊണ്ട് ബാങ്ക് എന്ന സംവിധാനം ഹറാമല്ല, ബാങ്കിനെ ആശ്രയിക്കേണ്ടി വരും. പണത്തിൻ്റെ കൊടുക്കലും എടുക്കലും പണം വെളുപ്പിക്കാനുള്ള വഴിയും അത് തന്നെയാണ്, അല്ലെങ്കിൽ കള്ളപ്പണമായിട്ട് മാറും, നമ്മൾ സമ്പാദിച്ച പണമാണെങ്കിൽ പോലും. അങ്ങനെ നോർമലി ബാങ്ക് ഇടപാടിൽ പോലും 3 മാസമാകും മിനിമം അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് വരും. അത് പലിശ 62 രൂപ, 72 രൂപ, നോർമൽ സാധാരണക്ക 103 രൂപ, ഇങ്ങനെയൊക്കെ ഉണ്ടാകും. പരിശോധിക്കണം. അതൊന്നും കണക്കാക്കാതെ എല്ലാം ബാങ്കിൽ നിന്ന് ഉപയോഗിക്കുമ്പോൾ പലിശ തിന്നുകൊണ്ടിരിക്കുക, കൊല്ലങ്ങളായി പലിശ തിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോർമൽ നിങ്ങൾ തിന്ന പലിശയുണ്ടല്ലോ, അത് സ്വന്തം ഉമ്മാൻ്റെ കൂടെ കിടപ്പറ പങ്കിടുന്ന പോലെ വഷളത്തമാണ്, അത്രയും കഠിനമാണ്. സാധാരണഗതിയിൽ നമ്മളെവിടെ നിക്ഷേപിച്ചിട്ടുമില്ല, ഫിക്സഡ് ഡെപ്പോസിറ്റുമില്ല, പലിശ വാങ്ങാൻ ആഗ്രഹിച്ചിട്ടില്ല, പക്ഷേ ബാങ്കിൽ പോയി ബാങ്ക് മുഖേന കാര്യങ്ങൾ നടത്തി എന്നേ ഉള്ളൂ. അതാണ് സാധാരണ സംഗതി. അത് തന്നെ ഇത്രയും മോശമാണ്. അക്കൗണ്ടിൽ നിന്ന് ആ പൈസ കണക്കൂട്ടിയിട്ട് പുറത്തേക്ക് കളയണം. അതിനെക്കുറിച്ച് വേറെ വേണമെങ്കിൽ പഠിക്കണം, ചർച്ചയും കാര്യങ്ങളും ഫത്വയൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത് ഇതാണ് എങ്കിൽ അതിൽ വൈൻ അർബ റിബ, പലിശയിൽ ഏറ്റവും നേട്ടമുള്ള വലിയ പലിശ, വലിയ പലിശ ഫിക്സഡ് ഡെപ്പോസിറ്റ് വഴി മാസാമാസം കിട്ടുന്ന 15,000 കൊണ്ട് ചിലവ് നടത്തി ജീവിക്കുന്നൊന്നുമല്ല, അതൊക്കെ വളരെ മോശം തന്നെ. അത് ഈ 72 ഒരു അടുത്ത ഇന. പക്ഷേ ഏറ്റവും വലിയ പലിശ റസൂൽ എണ്ണിയത് ഇസ്തിതാലത്തു റജുലി ഫീ അർളി അഖീഹി, ഒരുത്തൻ്റെ നാവ് മറ്റവൻ്റെ അഭിമാനത്തിൽ ചെന്ന് മുട്ടലാണ്. സഹോദരന്മാരെ, ഇത് എങ്ങനെ പറയണമെന്നറിയാൻ നിസ്സഹായനായി പോയൊരു വ്യക്തിയാണ് ഞാൻ. ഇസ്തിതാലത്തു റജുലി ഫീ അർളി അഖീഹി, ഒരു മനുഷ്യൻ്റെ നാവ് മറ്റവൻ്റെ അഭിമാനത്തിൽ പോയി തട്ടല. നമ്മുടെ നാവ് കൊണ്ട് അവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്താൻ, പരിഹസിക്കാൻ, നിന്ദിക്കാൻ, കളിയാക്കാൻ, കോക്രി കാണിക്കാൻ, അവൻ്റെ ജീവിക്കുന്ന അവസ്ഥയിൽ നമുക്കുള്ള അസൂയയും കുനിഷ്ടുമൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിയായി പോയില്ല അവനെന്നതിനാൽ, നമ്മൾ പറഞ്ഞെടുത്ത് നിൽക്കുന്നില്ല എന്നതിനാൽ, നമ്മൾ ഹാലളകിയിട്ട് പറയുന്ന വർത്തമാനമുണ്ടല്ലോ, നഅഊദുബില്ല, അസ്തഗ്ഫിറുല്ലാ, അതാണ് ഏറ്റവും വലിയ അർബ റിബ. അത് റിബയിലാണ് എണ്ണിയിരിക്കുന്നത്, ഏറ്റവും മ്ലേച്ഛമായ പലിശയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളോടും ശ്രദ്ധിക്കണം. നമ്മൾ നിസ്സാരമായി കാണരുത് എന്ന ബോധവൽക്കരണം മാത്രമാണ് ഈ ഉള്ളവൻ്റെ നിയ്യത്ത്.
അതിനപ്പുറത്ത് ഒന്നും ഈ വർത്തമാനത്തിന് പിന്നിലില്ല. നമ്മൾ നിസ്സാരമായിട്ട് കാര്യങ്ങളെ കാണരുത്. നമ്മുടെ നന്മകളാണ് ചോർന്നു പോകുന്നത്. നമ്മൾ പരലോകത്ത് പാപ്പരായി എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഈ അർത്ഥത്തിൽ പരിഹാസം, നിന്ദ്യത, അപഹസിക്കൽ, കളിയാക്കൽ, മറ്റവൻ്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തൽ അത്തരമൊന്നും സംഭവിക്കാൻ പാടില്ല.